ബാഗില്ലല്ലോ അവിടെ ഞാൻ. അല്ലോ കയ്യില്. അപ്പൊ ആറാ ഫിഷിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ വന്നേക്കുന്നത് തങ്കശ്ശേരിയിലാണ്. തങ്കശ്ശേരിയിൽ നമ്മൾ ഇന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രമുഖ യൂട്യൂബർ, ഇതാ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഒരു പ്രമുഖ യൂട്യൂബർ വന്നിട്ട് 4 ദിവസമായിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ കുളിക്കാതെ നനയ്ക്കാതെ വരുന്നതെന്ന് പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പിൽ. അതായത് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് ഒരു ഡ്രസ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് ഈ 4 ദിവസത്തെ വീഡിയോ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെപ്പോലുള്ള ഈ കാണികളെ മണ്ടന്മാരാക്കുന്ന ഒരു രീതിയാണ് പുള്ളി കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരേ കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിട്ട് കാസ്റ്റ് ചെയ്തിട്ട് ഈ 4 ദിവസം പിടിച്ച മീനും ഒറ്റ ദിവസം പിടിച്ച മീനാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് കാണുമ്പോൾ ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ കാസ്റ്റിങ്ങിനായിട്ട് വരികയും അവർക്ക് മീൻ കിട്ടാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് മാക്സിമം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു ചാനലാണ്. നമ്മളത് മാക്സിമം കട്ട് ചെയ്ത് കളയാനുള്ള നമ്മൾ കട്ട് ചെയ്ത് കളയുക. നിങ്ങൾ നോക്കിയത് നമ്മളെ ഡ്രസ്സ് കണ്ടിന്യൂറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മീൻ പിടിക്കുന്നത് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് മാത്രമാണ്, അങ്ങനെയുള്ള ചാനൽ നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കമൻറ്റുകൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഇതാണ്. അപ്പോൾ പ്രമുഖ യൂട്യൂബർമാർ നിങ്ങളെ പറ്റിക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ബാക്കി മീൻ പിടിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരക്കൂടയാണ്. അപ്പോൾ ബാരക്കൂടയ്ക്കുള്ള കാസ്റ്റിംഗ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലൂർ എന്ന് പറഞ്ഞാൽ ഹാൾക്കൂട പോപ്പറാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിട്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഷഫിൾ ചെയ്ത് ബബിൾസ് വരത്തക്ക രീതിയിൽ പോപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ മീൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ 1-2 പ്രാവശ്യം കാസ്റ്റ് ചെയ്തിട്ടല്ല നമുക്ക് മീൻ കിട്ടുന്നത്, നമ്മൾ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളതിൽ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ കാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ അടിക്കുക. കൂടുതലും മീനിന് റിസൾട്ടുള്ള സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരങ്ങളിലാണ് നമുക്ക് കൂടുതലും മീൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാരക്കൂടയ്ക്കുള്ള കാസ്റ്റിംഗ് ആണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില ദിവസങ്ങളിൽ നമുക്ക് മീൻ കിട്ടാറില്ല. 4-5 ദിവസം കൈവീശി പോയ ദിവസങ്ങളുണ്ടാവും നമ്മളുടെ ലൈഫിൽ. എന്തായാലും ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് മീൻ അടിക്കുമെന്ന് ഉറപ്പുണ്ട് നമുക്ക്. എന്തായാലും പറഞ്ഞതുപോലെ നമുക്കൊരു ബാരക്കൂട അടിച്ചിട്ടുണ്ട്, അത്യാവശ്യം സൈസുണ്ട്. ക്ലൈമറ്റ് നല്ല ക്ലിയർ ആയതുകൊണ്ടും നമുക്ക് ബാക്കി വേറെ ബോട്ടോ വള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിനെ ക്യാച്ച് ചെയ്ത് നമുക്ക് കരയ്ക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാരക്കൂടയ്ക്ക് ഡ്രാഗ് ഇച്ചിരി ലൂസ് ചെയ്ത് വെക്കുക. അപ്പോൾ അധികം കല്ലിനിടയ്ക്കോട്ട് പോകാത്ത മീനാണ് ബാരക്കൂട, എങ്കിലും സൈഡ് വറ്റ ചേർന്ന് പോകുന്ന മീനും ബാരക്കൂട തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം അതിനെ ചെറുതായിട്ടൊന്ന് ഓടിച്ച് ഫ്രീ ആക്കിയിട്ട് നമ്മൾ വലിച്ച് ഗഫ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഗഫ് ഇട്ട് കയറ്റാൻ പോകുന്ന നമ്മൾ മനുവാണ്. അപ്പോൾ മനു എന്തായാലും പ്രോപ്പറായിട്ട് തന്നെ ഗഫ് ഇട്ട് മീനെ കയറ്റിയിട്ടുണ്ട്. Thank you.
എങ്ങോട്ടാ? എന്റെ കൂടെ അങ്ങനെ വരണോ? വീഡിയോ ഇവിടെ ചാടണോ? ആ സാധനം വന്നിട കിളക്കാൻ നോക്കുന്നു കേട്ടാ. അടി കളഞ്ഞിട്ട് ആ ഇനി അവൻ ആരും ഒന്നും പറയാൻ പാടില്ല. ഇതിന്റെ വീഡിയോ ആണോ ക്യാമറ ആണോ? നല്ല അടിയല്ലേ? പോട്ട് പോട്ട്. ഞാൻ അടുത്ത രഞ്ജിത്തിന്റെ പ്രസംഗമൊക്കെ ഉള്ളു. പറയണോ? പറഞ്ഞു അപ്പൊ മീനടിച്ച കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ് പ്ലെയറോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലെയറോ ഉപയോഗിച്ചിട്ട് വേണം ഹുക്ക് റിമൂവ് ചെയ്യാൻ. അപ്പൊ ഇതേപോലെ കൈവച്ച് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മീൻ പിടയ്ക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ചാൻസ് വളരെ കൂടുതലാണ്. വാക്കല്ലാതെ നമ്മളുടെ കയ്യില് ട്രിപ്പിൾ ഹുക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോ അത് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും, ചിലപ്പോ ഹോസ്പിറ്റലിൽ പോയി കീറി എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ആ സുഹൃത്തുക്കള് പ്ലെയറോ നോസ് പ്ലെയറോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് വേണം ഹുക്ക് റിമൂവ് ചെയ്യാനായിട്ട്. ഇപ്പോ നമ്മളതിൽ പ്ലെയർ ഉണ്ട്, ബാഗിനകത്താണ്, അവിടം വരെ പോയി എടുക്കാനുള്ള ഒരു മടി കൊണ്ടാണ് ഈ സാഹസ്യം കാണിക്കുന്നത്. ഇപ്പൊ കഴിയുന്നത് നമ്മൾ ആംഗ്ലേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ മാക്സിമം പ്ലെയർ വെച്ച് തന്നെ ഹുക്ക് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളെ 57-ാമത്തെ നെടുവ. ഓക്കെ, ഓക്കെ.
പിടിച്ചില്ല. മാറ്റൊന്നുമില്ല, മാറ്റൊന്നുമില്ല. ഒന്നുമില്ല, ഒന്നും എടുത്തിട്ടില്ല. അല്ലെ, ലൂറി പിടിക്കണ്ട, ചെളിയെ കെട്ടലയാ. പോവല്ല, സാധനം പോവല്ലേ. ഏ, ഇല്ല ഇല്ല. അയ്യോ അയ്യോ, അയ്യോ, അല്ല മല നൽകിയത്, കൈ കേട്ടോ. ഉണ്ടായിരുന്നടാ, പോയത്. ഇല്ല ഇല്ല ഇല്ല, അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്ത്. ആ മലന്ന പോയി പോയി പോയി. നീ പിടിച്ചോണ്ട ഞാൻ വിട്ടു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നേനെ. ഇങ്ങനെ അത് എടുത്ത് കേട്ടെ, കിട്ടിയ എവനെ കിട്ടിയ, പറയണം കേട്ടെ.